ോയ് മാത്യു ദാ ഈ ഉത്തരവിറക്കി മുൻപ് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഫയലിൽ കൃത്യമായി എതിർപ്പ് ഉന്നയിച്ചു എന്നാണ് കിട്ടുന്ന ഒരു സൂചന അണ്ടർ സെക്രട്ടറി തയ്യാറാക്കിയ ഫയൽ മന്ത്രിക്ക് വിടും മുൻപാണ് ഇത്തരത്തിൽ ഉത്തരവിറങ്ങിയാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ആരാണ് ഉത്തരവിറക്കി അതേയാൾ തന്നെ രണ്ടുപേരും ഡിസന്നോട്ട് എഴുതുന്നു അപ്പോ പി ടി തോമസ് പറയുന്നത് പോലെ ആ യു ബ്ലോക്കിൽ എന്തോ വല്ലാതെ ചീഞ്ഞു നാറുന്നുണ്ടോ ശ്രീ റോയ് മാത്യു അറിയേണ്ടത് അതായത് സർക്കാർ തന്നെ ഒരു പോക്കറ്റടി നടത്താൻ വേണ്ടി എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുന്നു എന്നിട്ട് ആ പോക്കറ്റടിക്കാരെ പിടിക്കാൻ വേണ്ടി സർക്കാർ രംഗത്തിറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഇത് ഇതല്ലേ ഈ ഉത്തരവിൻ്റെ പേരിൽ ഇവിടെ കേരളത്തിൽ നടന്നിരിക്കുന്നത് ഇതുകൊണ്ട് യഥാർത്ഥത്തിൽ കർഷകർക്ക് ആർക്കെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ എന്ന് സർക്കാരിൻ്റെ ഒരു ഏജൻസിയും പറയുന്നില്ല കൃഷി വകുപ്പ് പറയുന്നില്ല വനംവകുപ്പ് പറയുന്നില്ല റവന്യൂ വകുപ്പ് പറയുന്നില്ല മറ്റൊരു വകുപ്പും പറയുന്നില്ല സർക്കാർ തന്നെ പറയുന്നില്ല എത്ര കർഷകർക്ക് ഇതുകൊണ്ട് നേട്ടമുണ്ടായി എന്ന് സർക്കാർ ഒരു രേഖയോ സർക്കാരിൻ്റെ പ്രതിനിധികളോ ആരും ഇതുവരെയും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥത്തിൽ ആർക്കാണ് ഗുണമുണ്ടായത് ഇതിനുകൊണ്ട് ഗുണമുണ്ടായത് കേരളത്തിലെ അറിയപ്പെടുന്ന വനം കൊള്ളക്കാർക്കല്ലാതെ വേറെ ആർക്കും ഗുണമുണ്ടായിട്ടില്ല അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം പക്ഷേ ഈ സർക്കാരിന് ഇത് പറയാനുള്ള ആർജവുമില്ല സർക്കാർ ഇതിലോട്ട് പറയത്തുമില്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ എഴുപതോളം പിന്നെ കർഷകരും ആദിവാസികളുമാണ് കേസിൽ പ്രതികളായിരിക്കുന്നത് തുടക്കത്തിൽ ഇനി ഇതിൻ്റെ എണ്ണം കൂടാനാണ് സാധ്യത അപ്പം നിലവിൽ കൃഷിക്കാർക്ക് ഗുണമുണ്ടായി എന്നുള്ള സർക്കാരിൻ്റെ അവകാശവാദം തികച്ചും പൊള്ളയാണെന്നാണ് ഈ കേസിൻ്റെ എണ്ണം സൂചിപ്പിക്കുന്നത് അവരുടെ പേരിൽ ചാർത്തിയിരിക്കുന്ന കുറ്റങ്ങൾ ഏതൊക്കെയാണ് ത്രീ സെവൻറ്റി വൺ ത്രീ ഫി തേർട്ടി ഫോർ എം ഇങ്ങനെയുള്ള വകുപ്പുകളൊക്കെയിട്ടാണ് കേസെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ കർഷകർക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടായോ എന്ന് ചോദിച്ചാൽ കർഷകർക്ക് ഗുണമുണ്ടായിട്ടില്ല അല്ലെങ്കിൽ സർക്കാർ അത് പറയട്ടെ ഇതുവരെ സർക്കാർ അത് പറഞ്ഞിട്ടില്ല പിന്നെ രണ്ടാമതൊരു കാര്യം ഈ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി പിന്നെ പ്രേരിപ്പിച്ച സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ കാണാ കാണാതിരിക്കണ്ട ഈ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ മേൽ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് അതിനാണ് ഈ കർഷകരുടെ സംയുക്ത രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനമൊക്കെ വിളിച്ചു കൂട്ടി എന്നൊക്കെ പറയുന്നത് അതിൻ്റെ മറവിലാണ് ഇത് മുഴുവൻ നടന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യത്തിൽ കോവിഡിൻ്റെ നിയന്ത്രണങ്ങളുള്ള സാഹചര്യത്തിൽ ഒക്കെ തന്നെയാണ് ഇത് നടന്നിരിക്കുന്നത് അപ്പോൾ ഇതൊന്നും സർക്കാർ അറിഞ്ഞില്ല പോലീസ് അറിഞ്ഞില്ല എന്നൊക്കെയുള്ള ഈ വാദം ആര് വിശ്വസിക്കാനാണ് ഒരു പാക്കറ്റ് പാല് വാങ്ങിക്കണമെങ്കിൽ അഫിഡവിറ്റ് എഴുതിക്കൊണ്ട് പോക്കറ്റിൽ കൊണ്ടുപോകുന്ന ഒരു സംസ്ഥാനത്താണ് ഈ ടൺ കണക്കിന് തടി ഇതുവഴി കടത്തിക്കൊണ്ടു പോയത് അപ്പോൾ ഇതൊന്നും സർക്കാർ അറിഞ്ഞില്ല സർക്കാർ മെഷീനറി അറിഞ്ഞില്ല റവന്യൂ വകുപ്പ് അറിഞ്ഞില്ല വനംവകുപ്പ് അറിഞ്ഞില്ല എന്നൊക്കെ ആരോടാണ് പറഞ്ഞു പറ്റിക്കാൻ ശ്രമിക്കുന്നത് മുൻപ് വനംവകുപ്പ് മന്ത്രി പറയുന്ന ഒന്നും അറിയത്തില്ല എല്ലാ ഉദ്യോഗസ്ഥന്മാരാണ് ചെയ്തതെന്നാണ് പറയുന്നത് ഈ കസേരയിൽ ഇരുന്നുകൊണ്ടാണ് ഇത് പറയുന്നത് അത് അതിലുപരി നമ്മുടെ ഭരണഘടന നമ്മുടെ മന്ത്രിമാരോടും രാഷ്ട്രീയ പ്രവർത്തകരോടും നമ്മുടെ ഉദ്യോഗസ്ഥന്മാരോടും ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ടല്ലോ അതായത് നമ്മുടെ നമ്മുടെ ഒരു പൗരൻ്റെ ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിക്കകത്ത് ഏഴാമത്തെ ഏറ്റവും സുപ്രധാനമായ കാരണം എന്താ ഒരു കാര്യം എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രകൃതി സമ്പത്ത് വനം നദി ഇങ്ങനെയുള്ള പ്രകൃതി സമ്പത്ത് സംരക്ഷിക്കാൻ ബാധ്യത അത് നമ്മുടെ ഉത്തരവാദിത്വമായിട്ടാണ് നമ്മുടെ ഭരണഘടന നമ്മളോട് ആവശ്യപ്പെടുന്നത് ആ ഭരണഘടനയെ തൊട്ട് സത്യപ്രതി ചെയ്ത ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാരും ഒരു കൂട്ടം രാഷ്ട്രീയക്കാരും ചേർന്നാണ് ഈ കൊള്ള നടത്തിയിരിക്കുന്നത് അതിന്റെ ഒരു പേരിട്ടിരിക്കുകയാണ് കർഷകരുടെ പേരിൽ എന്നുള്ളത് യഥാർത്ഥത്തിൽ കർഷകർക്ക് ഇത് ഗുണമുണ്ടായിട്ടുണ്ടോ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇതുവരെയും പറഞ്ഞിട്ടില്ല ഭരണകക്ഷി പറയുന്നില്ല പ്രതിപക്ഷം പറയുന്നില്ല ആരും പറയുന്നില്ല ഇതുകൊണ്ട് കേരളത്തിലെ ഒരു ഒരൊറ്റ കർഷകനെങ്കിലും ഈ ഉത്തരവുകൊണ്ട് ഗുണം ഉണ്ടായെന്ന് പറയട്ടെ എന്തായാലും ഉണ്ടാക്കുന്ന റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട് ആരും പറയുന്നില്ല ഒരു കർഷക സംഘടനയും ഇതിന്റെ അവകാശവാദവുമായി രംഗത്തും വരുന്നില്ല ഞാൻ ഹാഷ്മി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ ഈ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരോടൊപ്പം രാഷ്ട്രീയക്കാരോടൊപ്പം കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നത് കേരളത്തിലെ മാധ്യമ ഒരു സംഘമാണെന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത് ആ മാധ്യമ പ്രവർത്തകരിലെ രണ്ട് പ്രധാനപ്പെട്ട ചാനലുകളിലെ രാഷ്ട്രീയ ചാനലുകളുടെ പ്രവർത്തകരുടെ പേര് തന്നെ പേരല്ല ആ ചാനലുകളുടെ പേര് ഈ സർക്കാരിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ അയാളുടെ അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് റിപ്പോർട്ടർ ടി വിയുടെയും ട്വൻ്റി ഫോർ ന്യൂസ് ചാനലിലേയും പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതിൻ്റെ ലേഖകന്മാർക്ക് ഈ തട്ടിപ്പിനകത്ത് കൈ ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമായി പറഞ്ഞു പക്ഷേ ഇതേക്കുറിച്ച് ഈ ഈ തട്ടിപ്പിനകത്ത് രാഷ്ട്രീയക്കാരോടൊപ്പം ഉദ്യോഗസ്ഥന്മാരോടൊപ്പം കേരളത്തിലെ മാധ്യമങ്ങൾ കൂട്ടുചേർന്നു എന്നതിനെ അപലപിക്കാൻ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഒരാൾക്ക് പോലും ഇതുവരെയും തന്നെ ഇടപുണ്ടായിട്ടില്ല തൊട്ടതിനെ പിടിച്ചതിന് മാധ്യമങ്ങളെ പിന്നെ അപമാനിക്കാനും അപലപിക്കാനും വരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് പോലും ഈ ഇടപാടിനകത്ത് മാധ്യമങ്ങൾക്ക് പങ്കുള്ളതിനെ അപലപിക്കാനുള്ള ധൈര്യം ഇതുവരെയും കാണിച്ചിട്ടില്ല കേരളത്തിലെ എഴുത്തുകാർ കേരളത്തിലെ പിന്നെ പ്രകൃതി സ്നേഹികൾ കേരളത്തിലെ അറിയപ്പെടുന്ന കവികൾ ഇവരെല്ലാം നിശ്ശബ്ദരാണ് അവരൊന്നും ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല എന്നുള്ളതാണ് എന്നെ അമ്പരപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യം നാം കാണേണ്ടത് കേരളത്തിലെ അധികാര ദല്ല ദല്ലാളന്മാരോടൊപ്പം കേരളത്തിലെ മാധ്യമ പ്രവർത്തകരും കക്ഷി ചേരുന്നു എന്നുള്ള ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത് അപ്പോൾ ഇത് ഈ കാര്യം കാണാതെ പോകരുത് ആ ഒരു ധാർസ്യം ഈ ഈ കൊള്ളക്കാരന്മാർ അതിനകത്ത് കാണിച്ചിട്ടുമുണ്ട് അപ്പോൾ കാരണം എന്താണ് ആ മാധ്യമങ്ങളുടെ മറവാണ് അവർ അവരുപയോഗിച്ചത് ഇതിൽ ഇടനിലക്കാരായി നിന്നതരെ രണ്ട് ലേഖകന്മാരാണ് രണ്ട് മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രമുഖ കക്ഷികളുമാണ് ഇതിനകത്ത് നി നിന്നിരിക്കുന്നത് അപ്പം ആ കാര്യം ആ ഉദ്യോഗസ്ഥൻ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ട് ഇതിനെതിരെ മിണ്ടാൻ കേരളത്തിലെ മാധ്യമ സംഘടനകൾ പ്രമുഖ മാധ്യമ പ്രവർത്തകർ ആരും ഇതുവരെയും തയ്യാറായിട്ടില്ല ഇതാണ് കേരളത്തിൽ പുതുതായി ഉരുത്തിരിഞ്ഞു വരുത്തിയൊരു മാഫിയാണ് മാധ്യമ മാഫിയയുടെ കൂടെ ഇതിനകത്തേക്ക് ഈ തട്ടിപ്പുകൾക്ക് സംഘടിതമായി ചേർന്നിരിക്കുന്നു എന്നുള്ള ദുരവസ്ഥ ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന എന്നെ പോലുള്ള ആ ഹാഷ്മിയെ പോലുള്ള ഓരോരുത്തരെയും അമ്പരപ്പിക്കുന്നതാണ് അത് നമ്മൾ കാണാതെ പോകരുത് ചൂണ്ടിക്കാണിക്കപ്പെടട്ടെ കേരള ിൽ അനാവരണം ഞാൻ എന്തായാലും ഇത് എക്സ്പോസ് ചെയ്യേണ്ടതാണ് കേരളത്തിലെ മാധ്യമ സംഘടനകൾ ഈ കാര്യം പറയാനുള്ള ആർജവും കാണിക്കാതിരിക്കുന്നത് ഒട്ടക പക്ഷിയെ പോലെ തല തലപൂഴ്ത്തി നിൽക്കുന്നതാണ് ഏറ്റവും ദുഃഖകരമായ സ്ഥിതി